മനോഹരമായ സുപ്രഭാതത്തിൽ കാർമൽ റൂഹ പ്രേശുദരി സിസ്റ്റർ നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, തൊഴുപാഠം ധ്യാന കേന്ദ്രത്തിലെ ധ്യാനം നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. ജനങ്ങളൊക്കെ വന്നു തുടങ്ങി. 8, 9, 10 ഇവിടെ ധ്യാനം നടക്കുകയാണ്. എല്ലാ മാസത്തിലും 2 വെള്ളി, 2 ശനി, 2 ഞായർ. പ്രിയപ്പെട്ടവരെ, നവംബർ മാസത്തിൻ്റെ നമ്മളെ ഒക്ടോബർ മുഴുവനും ജപമാല കൊണ്ട് നമ്മൾ പരിശുദ്ധ അമ്മയോടൊപ്പം നടക്കുകയായിരുന്നു. നവംബർ മാസത്തിലെ നമ്മുടെ കൂടെ ഒരു കൂട്ടം, ഒരിക്കൽ സിസ്റ്റർ ഒരു സിസ്റ്ററിന് തന്നെ കൗൺസിലിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ടത്, ആ സിസ്റ്ററിൻ്റെ ഒരു ചതുപ്പ് നിലമാണ് ദർശനത്തിൽ കണ്ടത്. വലിയ പാടം പോലെ ഒരു ചതുപ്പ് നിലം. അവിടെ കുറേ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ ഇങ്ങനെ കുന്നുകൂടി ഇരിക്കുന്ന ഒരു ഭാഗമാണ് ദർശനത്തിൽ കിട്ടിയത്. അപ്പോൾ ഞാൻ ആ സിസ്റ്ററിനോട് ചോദിച്ചു, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് സിസ്റ്റർ നിരന്തരമായി പ്രാർത്ഥിച്ചിരുന്നു, ഇപ്പോൾ അതിന് കുറവ് വന്നിട്ടുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ സിസ്റ്ററിന് ഞാനിപ്പം മറന്നുപോയി. അപ്പോൾ സിസ്റ്റർ വഴി രക്ഷപ്പെടേണ്ട ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെയാണ് നമ്മൾ സിസ്റ്റിനെ കാണിച്ചു തന്നത്. അപ്പോൾ ഒരു അത് ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ, കാരണം ഒരു കുർബാന, ഒരു ജപമാല ഇതൊക്കെ കിട്ടിയാൽ ഞങ്ങൾക്ക് ഇന്ന് തന്നെ പോകാമെന്നുള്ള ശുദ്ധീകരണ സ്ഥലത്തിലെ സഹിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാക്കൾ. അപ്പോൾ ഒരു കുർബാന, നമ്മൾ ഒരു കുർബാന വഴി ഇന്ന് സ്വർഗത്തിൽ പോകാവുന്ന ഈശോയുടെ ഒരൊറ്റ വാക്ക്, കള്ളൻ പാപിയായ കള്ളൻ്റെ അവൻ്റെ 30 വർഷത്തെ ജീവചരിത്രമൊന്നും ഈശോ പറഞ്ഞില്ല. ഒരൊറ്റ വാക്കുകൊണ്ട് തന്നെ ഓർക്കണേ എന്ന പറഞ്ഞുള്ളൂ. അപ്പോഴേക്കും പറദീസ് കൊടുക്കൽ കഴിഞ്ഞു ഈശോ. അതാണ് കരുണ കാണിക്കുന്ന ഈശോ. എന്നാൽ നമുക്കറിയണം, മരിക്കുന്നത് വരെ കരുണ, മരിച്ചു കഴിഞ്ഞാലാണ്, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ വിധിയാണ്, പിന്നെ അവിടെ കരുണയില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ നന്നായി പ്രാർത്ഥിക്കണം. കഠിന പാപികൾ മാരക പാപത്തിലെ ഇപ്പോൾ തനത് വിധിക്കായിട്ട് ഒരുങ്ങിക്കൊണ്ട് മരണാസന്നരായിരിക്കുന്നവരെ, ഒന്നും ഒരുങ്ങാൻ പോലും സാധിക്കാതെ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുന്നവരെ, അങ്ങനെ ഒരുപാട് പേര് പ്രാർത്ഥന യാചിച്ചുകൊണ്ട് എബോർഷൻ വഴി കൊന്നൊടുക്കുന്ന കുഞ്ഞുങ്ങൾ, അവരൊക്കെ നമ്മുടെ ചുറ്റും നിൽക്കുകയാണ്. നമ്മുടെ പൂർവികർ, തലമുറകൾ ഒക്കെ വിശദീകരിക്കപ്പെടുന്ന ഒരു മാസമാണ് ഈ നവംബർ മാസം. മരിച്ചവരുടെ ഒപ്പീസ്, കുർബാന, ഇതുപോലെയുള്ള പ്രാർത്ഥനകൾ, ഗ്രിഗോറിയൻ കുർബാന ഒക്കെ ചൊല്ലിക്കണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം, കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവരും യാചനാരൂപത്തിൽ കരങ്ങൾ പിടിക്കുന്നു. ഓ എൻ ഈശോയെ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്, ഉറക്കെ പ്രാർത്ഥിക്കുന്നു. ഓ എൻ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം, കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. ഓ എൻ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം, കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. ഓ എൻ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം, കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. ഓ എൻ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം, കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. ഓ എൻ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം, കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും